ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി താമരശ്ശേരി രൂപതാധ്യക്ഷന്മാർ റമിജിയോസ് ഇഞ്ചനാനിയൽ കർഷകരുടെ വേദന മനസ്സിലാക്കാതെ ഉപഗ്രഹ മാപ്പ് നിർമ്മിച്ചവർക്ക് മാപ്പില്ലെന്നും ഉപഗ്രഹ സർവേ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മാർ റമിജിയോസ് ഇഞ്ചനാനിയൽ വ്യക്തമാക്കി. ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ കർഷകരോടൊപ്പമാണെന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരുടെ കെണിയിൽ മതമേലാധ്യക്ഷന്മാർ വീഴരുതെന്നും സർക്കാർ ആവർത്തിച്ചു വ്യക്തമാക്കുമ്പോഴാണ് വിഷയത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി താമരശ്ശേരി രൂപതാ ബിഷപ്പ് തന്നെ രംഗത്തു വന്നത്. ഉപഗ്രഹ സർവേ റിപ്പോർട്ട് പിൻവലിക്കണമെന്നും കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത ഈ മാപ്പ് പ്രസിദ്ധീകരിച്ചവർക്ക് മാപ്പ് കൊടുക്കുന്നില്ലെന്നും താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിഞ്ചിയോസ് ഇഞ്ചനാനിയൽ പറഞ്ഞു. ബഫർ സോൺ സംബന്ധിച്ച് കേരള ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ഉപഗ്രഹ മാപ്പ് പിൻവലിക്കുകയും പഞ്ചായത്തുകളുടെ സഹായത്തോടുകൂടി ഒരു സർവേ നടത്തി കർഷകരെ ഒരു വിധത്തിലും ബാധിക്കാത്ത വിധത്തിൽ ഈ ബഫർ സോണിൻ്റെ അതിർത്തി നിശ്ചയിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. സർക്കാരിന് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇക്കാര്യങ്ങൾ നിരവധി തവണ സർക്കാരിൻ്റെ മുമ്പിൽ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എങ്കിലും വളരെ അബദ്ധ ജടിലമായ തെറ്റുകൾ നിറഞ്ഞ ഒരതിർത്തി പോലും കൃത്യമായിട്ട് നിശ്ചയിക്കാതെ ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു ഉപഗ്രഹ മാപ്പാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയും മാപ്പ് ആളുകളിൽ പ്രസിദ്ധീകരിച്ചവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുന്നതല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഉപഗ്രഹ സർവേ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് നിരവധി വട്ടം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ തയ്യാറായില്ലെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട്. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും ബിഷപ്പ് പറഞ്ഞു. ഞങ്ങൾ നിരവധി തവണ പ്രഷർ ചെലുത്തിയിട്ടാണ് ഇപ്പോൾ ഉപഗ്രഹ സർവേ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതെന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് ഒരു ഗൂഢാലോചന അതിൻ്റെ പിന്നിൽ കാണുന്നുണ്ട്. അത് എന്താണ് ഞങ്ങൾ കാരണം, അല്ലെങ്കിൽ കർഷകരോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ എന്തുകൊണ്ട് ഇത് കൃത്യതയോടുകൂടി പ്രസിദ്ധീകരിക്കുകയും കർഷകർക്ക് അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്താണ്? വനവകുപ്പ് ഉദ്യോഗസ്ഥരെ മാത്രം ആശ്രയിക്കാതെ മന്ത്രിതല സമിതി നേരിട്ട് ബഫർ സോൺ നിശ്ചയിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകണം. സാമൂഹികാഘാത പഠനം നടത്തണം. സുപ്രീംകോടതിയിൽ സാവകാശം തേടണം. ഇതാണ് രൂപത മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. ഇക്കാര്യം ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച രൂപതയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരവും നടത്തും. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.